അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം തങ്ങൾ കുടുംബങ്ങളുണ്ട്. കബീലകൾ അഥവാ വ്യത്യസ്ത തറവാട്ടു പേരുകളിൽ അറിയപ്പെടുന്ന സയ്യിദന്മാരിൽ വളരെ പ്രശസ്തരും അല്ലാത്തവരുമുണ്ട്. മത സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ നിരവധി സേവനങ്ങൾ ചെയ്ത് ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരായിട്ടുള്ള തങ്ങന്മാരുണ്ട്. രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും നേതൃത്വം നൽകുന്നതുകൊണ്ട് സമൂഹം പ്രത്യേകം ആദരവ് കൽപ്പിച്ച തങ്ങന്മാരാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങന്മാർ. മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റം നടത്തുന്ന സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളെ പോലെയുള്ള സയ്യിദന്മാർ, അതുപോലെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സമുദായത്തിന്റെ ഉന്നമനത്തിന് നിസ്തുലമായ പങ്കുവഹിച്ച വേറെയും പണ്ഡിത പ്രതിഭകളായ തങ്ങന്മാരെ മൺമറഞ്ഞു പോയവരിലും ജീവിച്ചിരിക്കുന്നവരിലും നമുക്ക് ധാരാളം കാണാൻ കഴിയും. എ പി വിഭാഗത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്നറിയപ്പെടുന്ന ഉള്ളാൽ തങ്ങൾ, സയ്യിദ് അഹദൽ അവേലത്ത് തങ്ങൾ, പാണക്കാട് സയ്യിദ് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ എന്നിങ്ങനെ വിട പറഞ്ഞു പോയവരും ഇപ്പോഴും സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, അതുപോലെ കൊമ്പോൽ തങ്ങൾ എന്നിങ്ങനെ തുടങ്ങി ഈ ലിസ്റ്റ് അപൂർണമാണ്. ഇ കെ വിഭാഗം സമസ്തയിലും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള ധാരാളം പണ്ഡിത പ്രതിഭകളായ സയ്യിദുമാരെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സമൂഹം ഏറെ ആദരിക്കുന്ന പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ ചില്ലകൾ ആരൊക്കെയോ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ചില ആളുകൾ ഉന്നയിച്ചിരിക്കുകയാണ്. എന്നാൽ അതേ കുടുംബത്തിൽ നിന്നുള്ള ഹൈദരലി തങ്ങളുടെ മകനായ സയ്യിദ് മുഈൻ അലി തങ്ങൾ ഈ ആരോപണത്തിന് പിന്നിൽ കഴമ്പൊന്നുമില്ലെന്നും അതൊക്കെ പ്രായാധിക്യം കൊണ്ടോ മറ്റോ ചിലർക്കൊക്കെ തോന്നുന്നതാണെന്നും പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. സത്യത്തിൽ പാണക്കാട് കുടുംബത്തിന്റെ മഹത്വത്തെ ഇകഴ്ത്തി കാണിക്കാനോ അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ ഒന്നും ഇവിടെ ആരും ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. ലീഗും ഇ കെ സമസ്തയും തമ്മിൽ അകപ്പെട്ടിരിക്കുന്ന ചെറിയ പ്രശ്നങ്ങളിൽ പോലും പാണക്കാട് കുടുംബത്തെ ഇകഴ്ത്തി കാണിക്കണമെന്ന ലക്ഷ്യമല്ല ഇ കെ വിഭാഗത്തിൽ നിന്ന് വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നവർക്ക് പോലുമുള്ളതെന്ന് ആർക്കും ബോധ്യമാകും. ഇത്രയൊക്കെ സങ്കീർണത നിറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രസംഗത്തിലോ എഴുത്തിലോ ഒരാളും പാണക്കാട് തങ്ങൾ തറവാട്ടിലെ ആരെയും പൊതുവായോ പ്രത്യേകമായോ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പരിഹസിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. പിന്നെ സമുദായത്തിന് നേതൃത്വം നൽകുന്നവർ അല്ലെങ്കിൽ സംഘടനാ തലപ്പത്തിരിക്കുന്നവർ എന്ന നിലയിൽ ഇപ്പറഞ്ഞ തങ്ങന്മാർക്ക് വല്ല പോരായ്മകളും കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാകാം. അത് അവരുടെ ബാധ്യതയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇ കെ സമസ്തയും അതിന്റെ കീഴ്ഘടകങ്ങളും ഉൾപ്പെടുന്ന സംഘടനയുടെ നേതൃനിരയിൽ ഇരിക്കുന്നവർ എന്ന നിലയ്ക്ക് കുറവുകളുണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ അതിനെയൊക്കെ പർവ്വതീകരിച്ച് കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള അല്ലെങ്കിൽ ഷാഫി ചാലിയത്തെ പോലെയുള്ള ആളുകൾ തങ്ങന്മാരെ വേട്ടയാടാൻ അനുവദിക്കില്ല, കുറ്റപ്പെടുത്താൻ അനുവദിക്കില്ല എന്നൊക്കെ ഗീർവാണം മുഴക്കുന്നത് കാണുമ്പോൾ അത് തങ്ങന്മാരോടുള്ള ബഹുമാനം കൊണ്ടല്ല എന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. പാണക്കാട് തങ്ങന്മാരെ മുന്നിൽ നിർത്തി പാർട്ടി വളർത്തുക എന്ന തന്ത്രമാണ് മുസ്ലിം ലീഗ് എക്കാലത്തും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. പാർട്ടിക്കെതിരെ അപസ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി പ്രതിസന്ധി നേരിടുമ്പോൾ മാത്രമാണ് ഈ തങ്ങൾ സ്നേഹമൊക്കെ നമ്മൾ ലീഗിൽ നിന്നും കാണാറുള്ളത്. അല്ലെങ്കിൽ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനായ സയ്യിദ് മുഈൻ അലി തങ്ങൾ, അദ്ദേഹം ഇതേ തറവാട്ടിലെ എണ്ണപ്പെട്ട ഒരു സയ്യിദാണല്ലോ. കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ അദ്ദേഹത്തെ ഒരു ലീഗ് നേതാവ് പച്ച തെറി വിളിച്ചപ്പോൾ, അതെന്തിന്റെ പേരിലായാലും ശരി, അതിനെതിരെ കാര്യമായ ഒരു ഇടപെടൽ ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ പ്രത്യേകിച്ച് ഇതേ തങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായതായി നമുക്ക് ആർക്കും കാണാൻ കഴിഞ്ഞില്ല. അതൊക്കെ പോട്ടെ, മുസ്ലിം ലീഗ് തഴുകിയും തലോടിയും കൊണ്ട് നടക്കുന്ന വഹാബി മത മേലാളന്മാരിൽ നിന്ന്, സലഫികളിൽ നിന്ന് സയ്യിദ് സമൂഹത്തെ മൊത്തവും പാണക്കാട് തങ്ങന്മാരെ ഒറ്റതിരിഞ്ഞുമൊക്കെ ആക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന പ്രവണത പലപ്പോഴായും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഇപ്പറഞ്ഞ ലീഗ് നേതൃത്വം അതിൽ ഇടപെടുകയോ അരുതെന്ന് പറയുകയോ ചെയ്തതായി എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഉറുക്കും ഏലസും മന്ത്രവും ഒക്കെ നടത്തുന്ന പാണക്കാട് തറവാട് ഷിർക്കിന്റെ കേന്ദ്രമാണെന്ന് അറബിയിൽ ഡോക്യുമെന്ററി ഇറക്കി അറബി നാടുകളിൽ പ്രദർശിപ്പിച്ചവരാണ് ഇവിടെയുള്ള വഹാബികൾ. മറ്റു മത ആചാര്യന്മാരുടെ കൂടെ പരിഹാസച്ചുവയോടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരുപയോഗിച്ച് പ്രസംഗിച്ച ഒരു വഹാബി നേതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതാണ് സത്യം. പ്രസംഗത്തിലും എഴുത്തിലുമൊക്കെ ധാരാളം തങ്ങൾ വിരുദ്ധ അല്ലെങ്കിൽ പാണക്കാട് വിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ ഒന്നും ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി സാഹിബോ ഷാഫി ചാലിയമോ അതിനെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞതായി നമ്മൾ ആരും കേട്ടിട്ടില്ല. ചുരുക്കത്തിൽ പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ ചില്ല വെട്ടിമാറ്റാനും വേരോടെ പിഴുതെറിയാനും ഒക്കെ വഹാബികൾ എന്നോ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതൊക്കെ പറയേണ്ടി വരുന്നത്. ഇവർക്കൊക്കെ പാർട്ടിയാണ് മുഖ്യം എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. പക്ഷേ വേറൊരാളെ കണ്ടു, ആർക്കും പരിചയമില്ലാത്ത ആളൊന്നുമല്ല, അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നാസർ ഫേദിയ സംസാരത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്ന
നിങ്ങൾക്ക് ദുആ ചെയ്യാം. നിങ്ങൾ ദുആക്ക് ഇജാബത്ത്. പ്രത്യേകിച്ച് ഈ സമുദായം വലിയ വെല്ലുവിളി നേരിടുക. ഈ സമയത്ത് നിങ്ങൾ തഹജ്ജുദൊക്കെ കേട്ടിട്ട് ഈ സമുദായത്തിന് വേണ്ടി, ഈ സമുദായ നേതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ സയ്യിദുൽ ഉമ്മ മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് നിഷിയാബങ്ങൾ അടക്കമുള്ള പാണക്കാട് കുടുംബത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ മഹിമ കളഞ്ഞ് കുടിക്കാൻ ചില പണ്ഡിത വേഷധാരികൾ രംഗത്തെറിഞ്ഞ സമയമാണിപ്പോൾ. ചരിത്രത്തിൽ വക്രീകരണം വരുത്തുകയാണ്. പാണക്കാട് ഭീമസം പൂക്കാഴ്ത്തങ്ങളുടെയും അവർ ഉപ്പാപ്പന്മാരുടെയും ചരിത്രത്തിൽ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അടങ്ങിയിരിക്കേണ്ട സമയമല്ല. വളരെ സൂക്ഷിച്ച് സജീവമായി രംഗത്തിറങ്ങേണ്ട സമയമാണെന്നാണ് പ്രായത്തിൻ്റെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ നെറ്റി പറയുന്നില്ല. മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗ് തലമുറ സംഗമത്തിന്റെ വേദിയാണെന്നാണ് മനസ്സിലാകുന്നത്. ലീഗിന് ഇങ്ങനെ ചില കൊട്ടാരം പണ്ഡിതന്മാരുണ്ട്. മറ്റൊരാളുടെ പേര് ഇങ്ങേരി തന്നെ ഈ വേദിയിൽ പറയുന്നുണ്ട്. എന്താണ് ഇദ്ദേഹം പറയുന്നത്? നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. പാണക്കാട് കുടുംബത്തെ തകർക്കാൻ ചില പണ്ഡിത വേഷധാരികൾ ഇറങ്ങിയിട്ടുണ്ട് പോലും. കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഇതുവരെ പറഞ്ഞതേ ഇതേ പ്രഭാഷണത്തെ കുറിച്ചും പറയാനുള്ളൂ. പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ വരുന്ന പ്രത്യേക തങ്ങൾ സ്നേഹം. ഇ കെ വിഭാഗം സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കുറിച്ച് പാർട്ടി അണികളും അല്ലാത്തവരുമായ ഞമ്മന്റെ ആളുകൾ വളരെ നിന്ദ്യമായ ഭാഷയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് കണ്ടിട്ട് ഇന്നുവരെ ഇവരാരും ഒരക്ഷരം പ്രതികരിച്ചതായി കണ്ടില്ല. അവർക്ക് ഈ സമയത്ത് വായിൽ വായ്പുണ്ടായിരുന്നു എന്നാരോ പറഞ്ഞത് കണ്ടു. അപ്പോൾ പാണക്കാട് കുടുംബത്തിന് പ്രത്യേക മഹത്വം കൽപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് വിരോധമൊന്നുമില്ല. പാണക്കാട് മരക്കൊമ്പ് വെട്ടിമാറ്റുന്നവരുടെ കൂട്ടത്തിൽ പാർട്ടി കപ്പലിലെ ചില വഹാബി കള്ളന്മാരും ഉണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.